അപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി നമുക്ക് തരുന്നുണ്ട്. ബാലാവകാശ കമ്മീഷൻ കെ വി മനോജ്കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ അദ്ദേഹം ചേരുന്നുണ്ട്. സർ നോക്കൂ, ഇവിടെ 2 ഏപ്രിൽ 19 ഈ പരാതി ലഭിക്കുന്നു, പിന്നീട് അയാൾ രാജിവെക്കുന്നു, വീണ്ടും അയാളെ തിരിച്ച് പിങ്ക് ടൂർണമെന്റിന്റെ കോച്ചായിട്ട് വീണ്ടും നിയമിക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു, അതായത് കണ്ടിട്ടും ഈ പരാതി ലഭിച്ചിട്ടും ഇതൊക്കെ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് വെച്ച് പൊറപ്പിക്കാൻ മാത്രം ആരാണ് ഈ കോച്ച് മനു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ ആരാണ് ഈ ചെയ്തു കൂട്ടുന്നത്? എന്തായാലും ഈ കാര്യത്തിൽ ഇദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും അപ്പുറം ഈ കാര്യത്തിൽ ക്രിക്കറ്റ് അസോസിയേഷനിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് കൂടിയുള്ള നടപടിക്ക് കമ്മീഷൻ എന്തായാലും ശുപാർശ ചെയ്യുന്നതായിരിക്കും. ഈ കമ്മീഷൻ ഓൾറെഡി ആ ഈ കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ് അസോസിയേഷനോട് അടക്കം വിശദീകരണം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികളൊക്കെ തുടർ മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ നടപടി എടുക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു, അതിനിടയിലാണ് ഇത്തരത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്.